നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ലഹരി വ്യാപാരം നടത്തുന്നവരുടെ സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ വടക്കൻ ആൻഡമാൻ കടലിനു മുകളിലെ ചക്രവാത ചുഴി സംസ്ഥാനത്ത് നാളെ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലും നിലമ്പൂർ പോലീസ് സ്റ്റേഷനും സംയുക്തമായി ലോക ട്രോമ ദിനത്തിൽ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തി കോവിഡ് പ്രളയകാല പ്രതിസന്ധികളെ അതിജീവിച്ച പ്രവർത്തന മികവിന് നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന് ദേശീയ പുരസ്കാരം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ലഹരി ഉപയോഗം തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ലഹരി വ്യാപാരം നടത്തുന്നവരുടെ സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഫിഷറീസ് വകുപ്പിന്റെ ലഹരിമുക്ത കേരളം ലഹരിമുക്ത പ്രചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം താനൂർ ഉണ്ണിയാലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി തീരദേശ പ്രദേശങ്ങളിൽ ഈ കുടുംബങ്ങളിൽ പല സ്ഥലങ്ങളിലും ധാരാളമായി ലഹരിയുടെ ഉപയോഗം നമ്മൾ കാണുകയാണ് ഇത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് അമിതമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടാവുന്ന കുഴപ്പങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ നമ്മൾ പോലും അറിയുന്നില്ല അവർ ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഇന്ന് വിവിധ തരങ്ങളിലെ ലഹരികൾ മാർക്കറ്റിൽ ലഭ്യമാണ് ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ള ചെറിയ കടലാസിൻ്റെ രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ അത് നാവിനടിയിൽ അല്ലെങ്കിൽ വായൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ലഹരിയിൽ നിന്ന് മുഴുകുകയാണ് ദിവസങ്ങളോളം അങ്ങനെ ലഹരിയിൽ മുഴുകുമ്പോൾ അവർക്ക് സ്വബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് പല കേസുകളും നമ്മളിപ്പോൾ കേട്ടു കുടുംബത്തിലെ അമ്മയെ തലയിറക്കുന്നത് അച്ഛനെ അടിച്ചു കൊല്ലുന്നത് സഹോദരങ്ങളുമായുള്ള കലഹങ്ങൾ സഹപാഠികളുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ധാരാളം കേസുകളാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ സാമുദായിക നേതാക്കൾ രക്ഷിതാക്കൾ നാട്ടുകാർ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ലഹരിക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു പി നന്ദകുമാർ MLA അധ്യക്ഷനായി തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കുറച്ച് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ലഹരിമുക്ത കേരളം ലഹരിമുക്ത പ്രചരണ പരിപാടി സംസ്ഥാന പോലീസ് എക്സൈസ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ 9 തീരദേശ ജില്ലകളിൽ ഒക്ടോബർ 24 വരെയാണ് പ്രചരണ പരിപാടി ലഹരിമുക്ത കേരളം ബോധവൽക്കരണ പരിപാടിയുടെ ഫിഷറീസ് വകുപ്പിൻ്റെ നോഡൽ ഓഫീസറായി സാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഫിഷറീസ് അഡീഷണൽ ഡയറക്ടർ NS ശ്രീലു സാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ നോർത്ത് സോൺ ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടർ ഒരേണുകാദേവി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വേലായുധൻ കുന്നത്ത് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PE ഇസ്മായിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം VK M ഷാഫി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KK ഫാത്തിമ വിവിധ രാഷ്ട്രീയ നേതാക്കളായ രവി തേരത്ത് സേതലവി KP പാപ്പുട്ടി എന്നിവർ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് വിളംബര ജാഥയും എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് നാളെ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുതെന്ന മുന്നറിയിപ്പ് 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല വടക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്
ഇത് ഒക്ടോബർ 20-ഓടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലും നിലമ്പൂർ പോലീസ് സ്റ്റേഷനും സംയുക്തമായി ലോക ട്രോമ ദിനത്തിൽ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തി. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചവരെ മധുരം നൽകി അഭിനന്ദിച്ചു. അല്ലാത്തവരെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഒക്ടോബർ 17 ഒരു പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. പിന്നെ വേൾഡ് ട്രോമ കെയർ ആഭിമുഖ്യത്തിൽ പിന്നെ ആസ്റ്റർ മദർ ഹോസ്പിറ്റലും നിലമ്പൂർ പോലീസ് സ്റ്റേഷനും ഒരുമിച്ച് ഒരു ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് പിന്നെ വെബിനാറും അതിനോടനുബന്ധിച്ചുള്ള വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അല്ലാതെ വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി അവരെ ബോധവൽക്കരിക്കുക. ഈ നിയമങ്ങളൊക്കെ പരിപാലിച്ച് വരുന്നവർക്ക് ഒരു ചെറിയൊരു മധുര പലഹാരം, അതായത് ഒരു മിഠായി കൊടുത്ത് അവരെ ഇനിയും മറ്റുള്ളവരെ കൂടി ബോധവാന്മാരാക്കത്തക്ക രീതിയിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം SI തോമസ് കുട്ടി ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ കൈലാഷ്, അജയൻ, സിന്ധു, സുബൈർ, അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിലെ മുഷ്താഖ് അലി UK, ആഷിഖ് N, ജിതിൻ ജോർജ്, ആസിഫ് അലി MT, മുഹമ്മദ് K എന്നിവർ പങ്കെടുത്തു. കോവിഡ് പ്രളയകാല പ്രതിസന്ധികളെ അതിജീവിച്ച പ്രവർത്തന മികവിന് നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന് ദേശീയ പുരസ്കാരം. ബാങ്കിംഗ് രംഗത്ത് സ്വീകരിച്ച റിസ്ക് മാനേജ്മെന്റ് നയങ്ങളെ വിലയിരുത്തിയാണ് പുരസ്കാരം. സഹകരണ അർബൻ ബാങ്ക് ദേശീയ ഫെഡറേഷനുമായി സഹകരിച്ച് ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് ഇൻഡോറിൽ സംഘടിപ്പിച്ച ദേശീയ സഹകരണ ബാങ്ക് ഉച്ചകോടിയിൽ നിലമ്പൂർ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്, മുൻ കേന്ദ്രമന്ത്രിയും ദേശീയ സഹകരണ നയരൂപീകരണ സമിതി ചെയർമാനുമായ സുരേഷ് പ്രഭുവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. 26 ബ്രാഞ്ചുകളുള്ള സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കുകളിൽ ഒന്നായ നിലമ്പൂർ അർബൻ ബാങ്ക് പ്രതിവർഷം 1676 കോടിയുടെ ബിസിനസ്സാണ് നടത്തുന്നത്. അതിവേഗ വളർച്ച, പ്രവർത്തന മികവ്, മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കായി 10 പരം ദേശീയ പുരസ്കാരങ്ങളാണ് ബാങ്കിനെ തേടിയെത്തിയിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ രീതിയിലും മറ്റു വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ റൈസിംഗ് പോലുള്ള അഭ്യാസ പ്രകടനങ്ങളും ഇഷ്ടത്തിനനുസരിച്ച് മോടി കൂട്ടിയും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങി വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് ഹരം കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി അധികൃതർ. RC ഉടമകളെ കണ്ടെത്തി RC ഉടമകൾക്കെതിരെയും വാഹനം ഓടിച്ചവർക്കെതിരെയും കേസെടുക്കുകയും ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികളാണ് ഉദ്യോഗസ്ഥർ എടുത്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും സംയുക്തമായി ജില്ലയിൽ നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ പോലീസ് നടത്തിയ പ്രത്യേക നിരീക്ഷണങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയ വാഹനങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തത്. അപകടകരമായ രീതിയിൽ റൈസിംഗ് നടത്തിയതിന് 3 ഇരുചക്ര വാഹനങ്ങൾ മോടിക്കൂട്ടിയതിന് 13 പേർക്കെതിരെ കേസെടുത്തു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് 3, ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ചത് 16, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം 1, 3 പേരെ കയറ്റിയുള്ള ഇരുചക്ര വാഹനയാത്ര 4 തുടങ്ങി 28 കേസുകളിലായി 77,000 രൂപ പിഴ ചുമത്തി. കടുത്ത നിയമലംഘനം നടത്തിയ 2 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും മാനസികാരോഗ്യവും ക്ഷേമവും ആഗോള മുൻഗണനയാക്കുക എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയത്തെ മുൻനിർത്തി വഴിക്കടവ് പാലിയേറ്റീവ് കെയർ സാമൂഹ്യാധിഷ്ഠിത മാനസിക പരിചരണ വിഭാഗം തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ KV ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ PT ജവാദ് ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അബ്ദുൽ ഖരീം, തുറക്കൽ മുജീബ്, ബുഷ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കെ റിയാസ് കൂറ്റമ്പാറ, അബ്ദുൽ ഗഫൂർ പുളിക്കൽ, പി രശ്മി, പിബീന, PP അന്നമ്മ, KK അജുകുമാർ, KP മുസഫർ എന്നിവർ പങ്കെടുത്തു. MM നജീബ് സ്വാഗതവും KK ജാബിർ നന്ദിയും പറഞ്ഞു. വഴിക്കടവ് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC കുട്ടികൾ പങ്കെടുത്തു. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ദ്വിദിന സ്വച്ഛ് ഭാരത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു.
പൊതുയോഗത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ എൻ വി ശ്രീജ മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ DYSP ഷാജു കെ എബ്രഹാം ബോധവൽക്കരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ശുചിത്വ ശീലങ്ങൾ, മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ ബാങ്കിങ്, അതുപോലെ ലഹരി വിമുക്തി എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ശില്പശാലകളും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു ബൈക്ക് റാലി, ഒരു സൈക്കിൾ റാലി എന്നിവയും സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനുമായിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് അവരോട് പ്രായോഗികമായി പറഞ്ഞു കൊടുക്കുക. പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി കോർഡിനേറ്റർ ശ്രീലാൽ മാധവൻ, ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയരാജൻ, JCI പ്രോഗ്രാം കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ, ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി കോർഡിനേറ്റർ സിജു ജോസഫ്, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥൻ എം സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. റാലികൾ, മത്സരങ്ങൾ, ശില്പശാലകൾ തുടങ്ങിയവ ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ശുചിത്വ ശീലങ്ങൾ, മാലിന്യ സംസ്കരണം, ലഹരി വിമുക്തി, ഡിജിറ്റൽ ബാങ്കിംഗ്, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ, വിവിധ സർക്കാർ പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ക്ലാസുകൾ, മത്സരങ്ങൾ എന്നിവയും നടത്തി. ലഹരി വിരുദ്ധ ബൈക്ക് റാലി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മിഥുൻ ലാലും സ്വച്ഛ് ഭാരത് സൈക്കിൾ റാലി പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതിയും ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ബോധവൽക്കരണ ശില്പശാല ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയരാജ് പാണ്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി മാലിന്യ സംസ്കരണ ബോധവൽക്കരണവും മത്സരങ്ങളും നടത്തി. സിജോ, ശ്രീലാൽ, JCI, നിലമ്പൂർ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി, ജൂനിയർ ചേംബർ നിലമ്പൂർ, ICDS തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പ്രവാസികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് MP അബ്ദുസമദ് സമദാനി MP. നോർക്ക റൂട്ട്സ് പ്രവാസി നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ പുരോഗതിയിൽ പ്രവാസികളുടെ പങ്ക് വലുതാണ്. സാമൂഹികമായും സാമ്പത്തികമായും പുരോഗതി നേടുന്നതിൽ പ്രവാസികൾ സഹായിച്ചിട്ടുണ്ട്. അർഹമായ പരിഗണന അവർക്ക് തിരികെ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഗമം നടത്തിയത്. നൂതന ആശയങ്ങളുമായാണ് നിക്ഷേപ സംഗമത്തിൽ സംരംഭകർ എത്തിയത്. ലക്ഷം മുതൽ 100 കോടി വരെയുള്ള സംരംഭങ്ങൾ സംഗമത്തിൽ പരിചയപ്പെടുത്തി. സംരംഭകരുടെ ആശയം മനസ്സിലാക്കുവാനും നിക്ഷേപത്തിന് അവസരം നൽകുന്നതിനും ഉതകുന്ന രീതിയിലായിരുന്നു പരിപാടി ഒരുക്കിയത്. നിക്ഷേപകനും സംരംഭകനും പരസ്പരം സംസാരിക്കുവാനും സംശയങ്ങൾ തീർക്കുവാനുമുള്ള അവസരവും ഉണ്ടായിരുന്നു. 40 സംരംഭകരും 29 പ്രവാസി നിക്ഷേപകരും സംഗമത്തിൽ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, കൃഷി തുടങ്ങിയ വിവിധ മേഖലയിലുള്ള സംരംഭകർ സംഗമത്തിലെത്തി. വായ്പ അവസരമായി വിവിധ ബാങ്കുകളും സംഗമത്തിലുണ്ടായിരുന്നു. നോർക്ക റൂട്ട്സ് CEO കെ ഹരികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത് ബാബു, ലീഡ് ബാങ്ക് മാനേജർ PP ജിതേന്ദ്രൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് CEO ശരത് വിരാജ് എന്നിവർ സംസാരിച്ചു. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഖാദി വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന മത്സരത്തിൽ ജില്ലയിലെ 38 ഹൈസ്കൂളുകൾ പങ്കെടുത്തു. മത്സരത്തിൽ മഞ്ചേരി HMYSSലെ ജെൻസ മെഹറിഷ്, ഷെസ മറിയം 1st സ്ഥാനവും, GHSS ഇരുമ്പിളിയം ഹൈസ്കൂളിലെ മിൻഷ PN അനന്തകൃഷ്ണൻ R എന്നിവർ 2nd സ്ഥാനവും, സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണ NP നിയ CH എന്നിവർ 3rd സ്ഥാനവും നേടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ MK വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. 1ഉം 2ഉം സ്ഥാനം നേടിയ ടീമിനെ ഖാദി ബോർഡിന്റെ തിരുവനന്തപുരം ആസ്ഥാന ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 28 October നടത്തുന്ന സംസ്ഥാനതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു. SSLC +2 തലത്തിൽ മികച്ച വിജയം നേടിയ ജില്ലയിലെ ഖാദി തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ S കൃഷ്ണ, ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് സീനിയർ സഹകരണ ഇൻസ്പെക്ടർ രമേശ് IV, ഇന്ത്യൻ ബാങ്ക് കോട്ടപ്പടി ബ്രാഞ്ച് മാനേജർ മനു പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.